ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ എത്രയും സ്നേഹമുള്ളവരെ, മഹാമാരിയുടെ നാളുകളാണ്. പക്ഷേ എല്ലാ പ്രതിസന്ധിയുടെ മധ്യേയും നമ്മളെ നയിക്കുന്ന അനന്തകരുണയായ കർത്താവിലാണ് നമ്മുടെ പ്രത്യാശ. നമുക്ക് ആ പ്രത്യാശയിൽ മുന്നോട്ട് പോകാം. ഈ ഞായറാഴ്ച ദിവസം പരിശുദ്ധ സഭാമാതാവ് നമുക്ക് വിചിന്തനത്തിനായി നൽകുന്ന തിരുവചന ഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 16:13-20 വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ്. കഴിഞ്ഞ ദിവസം ഞാൻ കേട്ട ഒരു കുഞ്ഞിൻ്റെ അഭിപ്രായമാണ്, ഓൺലൈൻ ക്ലാസ്സിനെ കുറിച്ചാണ്. ഓൺലൈൻ ക്ലാസ് കൊണ്ട് എന്താണ് മെച്ചമെന്ന് ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞ കൗതുകമുണർത്തുന്ന രസകരമായൊരു മറുപടി ഇപ്രകാരമായിരുന്നു: അച്ഛാ, ഒരു മെച്ചമുണ്ട്. എന്താണെന്നോ? എല്ലാ ദിവസമുള്ള ചോദ്യമില്ല. സാധാരണ ക്ലാസ്സിൽ പോകുമ്പോൾ ടീച്ചർമാർ ചോദ്യങ്ങൾ ചോദിക്കും, ഇപ്പോൾ ആ ചോദ്യമില്ലാത്തതിൻ്റെ ഒരാശ്വാസമുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇന്ന് തിരുവചന ഭാഗത്തിൽ ഒരു ചോദ്യപരീക്ഷ നടക്കുകയാണ്. വലിയ പരീക്ഷയ്ക്ക് മുമ്പുള്ള ഒരു കൊച്ചു പരീക്ഷ എന്ന് വിചാരിക്കാം. ശിഷ്യന്മാരെ കൈസറിയ ഫിലിപ്പിയുടെ സ്ഥലത്ത് വെച്ച് ഈശോ അടുത്ത് വിളിച്ച് ചോദിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ. ആദ്യത്തെ ചോദ്യം ഇതാണ്: എന്നെക്കുറിച്ച് മറ്റുള്ളവർ എന്താണ് പറയുന്നത്? ആ ചോദ്യം എളുപ്പമുള്ളൊരു ചോദ്യമാണ്. അതിനനേകം ഉത്തരങ്ങൾ അവർ ചാടിച്ചാടി പറയുന്നുണ്ട്. ഓരോരുത്തരായി ഓരോ ഉത്തരങ്ങൾ പറയുന്നു. ചിലർ നിന്നെ സ്നാപക യോഹന്നാൻ എന്ന് വിളിക്കുന്നു, മറ്റു ചിലർ ഏലിയ എന്ന് വിളിക്കുന്നു, വേറെ ചിലർ ജെറമിയായോ മറ്റു പ്രവാചകന്മാരോ എന്നൊക്കെ വിളിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ശേഷം അല്പം ബുദ്ധിമുട്ടുള്ള ഒരു ചോദ്യം കർത്താവ് ഉന്നയിച്ചു. ആ ചോദ്യം ഇതാണ്: എന്നെക്കുറിച്ച് നിങ്ങൾ എന്താണ് പറയുന്നത്? സ്നേഹമുള്ളവരെ, ഉത്തരം പറഞ്ഞത് പത്രോസ്ലീഹായിരുന്നെന്ന് നമുക്കറിയാമല്ലോ. നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. അതിൻ്റെ ഉള്ളടക്കം നിമിഷിഹായാണ്, നിരക്ഷകനാണ്. സ്നേഹമുള്ളവരെ, പത്രോസ്ലീഹായ ഈശോ അഭിനന്ദിക്കുകയാണ്: മാംസരക്തങ്ങളല്ല, എൻ്റെ സ്വർഗസ്ഥനായ പിതാവാണ് നിനക്കിത് വെളിപ്പെടുത്തി തന്നത്. ആയതിനാൽ നീ ഭൂമിയിൽ കെട്ടുന്നതൊക്കെ സ്വർഗത്തിലും കെട്ടപ്പെടും, നീ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെ സ്വർഗത്തിലും അഴിക്കപ്പെടും എന്ന് പറഞ്ഞാൽ, സ്വർഗം നിന്റെ ചാരേ നിനക്ക് വഴികാട്ടിയായി, കൃപയായി, ബലമായി, സ്വർഗീയ കൃപകൾ നിന്നോടൊപ്പം സഞ്ചരിക്കും. ഈശോയിൽ എത്രയും പ്രിയപ്പെട്ടവരെ, നാം ധ്യാനിക്കേണ്ട ഒരു തിരുവചന ഭാഗമാണിത്. ശിഷ്യന്മാർ പറഞ്ഞ ആദ്യത്തെ ഉത്തരങ്ങളൊന്നും മോശമായ കാര്യങ്ങളൊന്നുമല്ല. കാരണം അവൻ സ്നാപക യോഹന്നാനെ പോലെയാണെന്നുള്ളത്, സ്നാപക യോഹന്നാൻ അത്രയേറെ അവർ സ്നേഹിച്ചിരുന്നു, സ്നാപക യോഹന്നാനെ മാനിച്ചിരുന്നവരുണ്ട്, സ്നാപകനെ കുറിച്ച് നല്ലത് പറഞ്ഞിരുന്നവരായിരുന്നു അവിടെ ഉണ്ടായിരുന്നവരൊക്കെ തന്നെയും. ഹെറോദേസ് സ്നാപക യോഹന്നാൻ ഹെറോദേസ് ഈശോയെക്കുറിച്ച് പറഞ്ഞൊരു അഭിപ്രായമാണത്. സ്നാപകൻ മരണപ്പെട്ടതിന് ശേഷം വീണ്ടും വന്നിരിക്കുകയാണ് ക്രിസ്തുവിലൂടെ എന്ന് ഒരഭിപ്രായം ഹെറോദേസ് നടത്തുന്നുണ്ട്. വീണ്ടും ഏലിയ എന്ന് പറയുന്നതും വളരെ നല്ലൊരു അഭിപ്രായമാണ്. കാരണം ഈശോ സൗഖ്യം നൽകുന്നത് അവർ കണ്ടിട്ടുണ്ട്. ഏലിയ അഗ്നി അശ്വങ്ങളിൽ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ട ഒരാളാണ്. മരണമില്ലാതെ സ്വർഗത്തിലേക്ക് അഗ്നി അശ്വങ്ങളിൽ എടുക്കപ്പെട്ട ഒരാൾ. അതുകൊണ്ടാണ് അങ്ങനെ ഒരു അഭിപ്രായം വരിക. ജെറമിയ ഒരു വിലപിക്കുന്ന പ്രവാചകനായിട്ടാണ് അറിയപ്പെടുക. അതുകൊണ്ടാവണം അത്തരം ചില സൂചനകൾ അവരുടെ മറുപടികളിൽ ഉണ്ടാകുന്നത്. പക്ഷേ പത്രോസ്ലീഹ ഒരു മറുപടി പറയുകയാണ്. അതാണ് സ്വർഗീയ വെളിപാടിൻ്റെ മറുപടി: നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. സ്നേഹമുള്ളവരെ, രണ്ട് വ്യത്യാസമുണ്ട് ഈ മറുപടികളിൽ. ഒന്ന്, അവർ കേട്ടറിഞ്ഞ കുറേ കാര്യങ്ങളാണ്. മറ്റുള്ളവർ പറഞ്ഞ്
അവരറിഞ്ഞ ചില കാര്യങ്ങളാണ്, അത് അറിവുകളാണ്. അവരുടെ അറിവുകളാണ് അവർ പങ്കുവച്ചത്. പത്രോസ് ലീഹ പറയുന്ന വാക്കിൻ്റെ പ്രത്യേകത അതല്ല, അത് അനുഭവത്തിൽ നിന്നുള്ള ഒരു മറുപടിയാണ്. പത്രോസ് ലീഹായ്ക്ക് ലഭിച്ച സ്വർഗീയ കൃപകളുടെ വെളിപാടിൻ്റെ അനുഭവത്തിൽ നിന്ന് അദ്ദേഹം പറയുന്ന ഒരു മറുപടിയാണത്. നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. അതുകൊണ്ടാണ് ഈശോ കർത്താവ് പത്രോസ് ലീഹയെ അഭിനന്ദിച്ചുകൊണ്ട് മറുപടി നൽകിയത്. പത്രോസ് ലീഹായോട് ഈശോ പറയുന്നു, ഇത് നിനക്ക് വെളിപ്പെടുത്തി തന്നത് മാംസരക്തങ്ങളല്ല എന്ന് പറഞ്ഞാൽ, ഈ ലോകത്തിൻ്റേതായ നിൻ്റേതായ നിൻ്റെ കഴിവുകളുടേതായ നിൻ്റെ അറിവിൻ്റേതായ ഇടങ്ങളിൽ നിന്നോ സ്രോതസ്സുകളിൽ നിന്നോ നിനക്ക് കിട്ടിയൊരു ബോധ്യമല്ല ഇത്, മറിച്ച് എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ സ്വർഗീയ വെളിപാടിൽ നിന്ന് നിനക്ക് കിട്ടിയ ഒരു അനുഭവമാണിത്. പ്രിയപ്പെട്ടവരെ, ചോദ്യം ഇതാണ്, ഈശോ നിനക്ക് ഒരറിവാണോ അതോ ഒരനുഭവമാണോ? അറിവുകൾ കൊണ്ട് ആത്മീയ വഴിയിൽ അധികം മുന്നോട്ട് പോകാനാവില്ല. അറിവുകൾ കൊണ്ട് നമുക്കധികം മുന്നോട്ട് പോകാനാവില്ല, മറിച്ച് അനുഭവങ്ങളാണ് ഉണ്ടാകേണ്ടത്. കനാൻകാരി പെൺകുട്ടിയെക്കുറിച്ച് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നാം വായിക്കുന്നുണ്ടല്ലോ. അവൾക്കുണ്ടായിരുന്നത് അറിവായിരുന്നു. അവൾ ഈശോയോട് അത് പറയുന്നുമുണ്ട്, ഞാൻ മിശിഹായെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. പക്ഷേ ഈശോ അവളോട് മറുപടി പറഞ്ഞു, എന്ത്, നിന്നോട് സംസാരിക്കുന്നവൻ തന്നെയാണ് അവൻ. ആ നിമിഷം അവളുടെ അറിവ് അനുഭവമായി മാറി. ഇതാ അവൾ പിന്നീട് ചെയ്തത് നാം കാണുന്നുണ്ട്. അവൾ പട്ടണത്തിൽ പോയി എല്ലാവരോടും തൻ മിശിഹായെ കണ്ടു എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, പ്രേക്ഷിത ശുശ്രൂഷയിൽ, ദൈവരാജ്യത്തിൻ്റെ സാക്ഷ്യ ശുശ്രൂഷയിൽ ആയിരിക്കുവാനാണ് നമ്മളെ എല്ലാവരെയും ദൈവം വിളിച്ചിട്ടുള്ളത്. അതിന് അറിവുകൾ പോരാതെ വരും. അറിവുകളിൽ മാത്രം കുരുങ്ങിക്കിടക്കാതെ ഈശോയാകുന്ന അനുഭവത്തെ സ്വന്തമാക്കി അതിനെ സാക്ഷ്യപ്പെടുത്തുവാനാണ് നമുക്ക് സാധിക്കേണ്ടത്. പ്രിയപ്പെട്ടവരെ, സഭയുടെ ചരിത്രം മുഴുവൻ ഇങ്ങനെ ദൈവാനുഭവത്തിൻ്റെ വഴികളിലൂടെ സഞ്ചരിച്ചവരുടെ തീക്ഷ്ണമായ വിശ്വാസ സാക്ഷ്യത്തിൻ്റെ ജീവിത സന്ദർഭങ്ങളെ വിളിച്ചു കാണിക്കുന്ന ഇടങ്ങളാണ്. എല്ലാ വിശുദ്ധരും രക്തസാക്ഷികളുമൊക്കെ മുന്നോട്ട് പോയത് ഈ അനുഭവത്തിന് മുൻപിലാണ്. ജീവിതം തന്നെ സമർപ്പിച്ചുകൊണ്ട്, രക്തം ചിന്തിക്കൊണ്ട്, ഈ കാലഘട്ടത്തിൽ പോലും ലോകത്തങ്ങോളം ഇങ്ങോളം മക്കൾ ഈശോയെ പ്രഘോഷിക്കുന്നത് അവർക്ക് ഈശോ ഒരനുഭവമായത് കൊണ്ടാണ്. സ്നേഹമുള്ളവരെ, നമുക്കിത് ചിന്തിക്കാനാവണം. ഈശോ ഒരനുഭവമായി മാറിയാൽ പിന്നെ ഈ ലോകം വെച്ചു നീട്ടുന്ന ഒരു തടസ്സത്തിൻ്റെ മുൻപിലും നമ്മൾ തകർന്നു പോകില്ല, ഒരു പ്രതിസന്ധിയുടെ മുൻപിലും നമ്മൾ തകർന്നു പോകില്ല. ഈ നാട്ടിലേക്ക് സുവിശേഷവുമായി വന്ന ഗ്രഹാം സ്റ്റെയിൻസിനെ നമ്മൾ മറന്നിട്ടുണ്ടാവില്ല. ഗ്രഹാം സ്റ്റെയിൻസും പിഞ്ചോമനകളും അവരുടെ തന്നെ വാഹനത്തിൽ വെച്ച് ചുട്ടരിക്കപ്പെട്ട് കൊല്ലപ്പെടുകയായിരുന്നു. പ്രിയപ്പെട്ടവരെ, അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷവും അദ്ദേഹത്തിൻ്റെ വിധവയായ ആ സ്ത്രീ സുവിശേഷ സാക്ഷ്യത്തിൻ്റെ വഴിയിൽ നിലനിന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ അത്ഭുതപ്പെടുത്തുന്ന വിശ്വാസ സാക്ഷ്യം. കാരണം അവർക്ക് ഈശോ കേവലം ഒരറിവല്ല, ഒരനുഭവത്തിൻ്റെ പേരാണ്. തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിൻ്റെയും പിഞ്ചോമനകളുടെയും മരണത്തിന് കാരണപ്പെട്ടവരോട് പൊറുത്തുകൊണ്ട് അവരെ ഹൃദയം കൊണ്ട് ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ആ സ്ത്രീ തൻ്റെ സുവിശേഷ ദൗത്യത്തിൽ, ദൈവരാജ്യ ശുശ്രൂഷയിൽ മുന്നോട്ട് പോയി. മദർ തെരേസ പുണ്യവതി അങ്ങ് ദൂരെ നിന്ന് നമ്മുടെ നാട്ടിലേക്ക് കൊൽക്കത്തയുടെ തെരുവുകളിലെ കുഷ്ഠരോഗികളായ മക്കളുടെ ജീവിതങ്ങളിലേക്ക് എല്ലാ കാലത്തേക്കുമായി കടന്നു വന്ന് സമർപ്പണം നടത്തിയത് ഈശോ ഒരറിവായി മാത്രം ഒതുങ്ങാതെ ഒരനുഭവമായി ഉള്ളിൽ പടർന്നതുകൊണ്ടാണ്. യേശുവിൽ സ്നേഹമുള്ളവരെ, നമുക്ക് നമ്മളോട് തന്നെ ചോദിക്കാനാവണം, നമ്മൾ എത്ര പേരോട് പറയുന്നുണ്ട് ഈശോ രക്ഷകനും നാഥനുമാണെന്ന്. ഈശോയാണ് ഏകരക്ഷകനെന്നുള്ള
സുവിശേഷം നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ള ദൗത്യം നമ്മൾ എത്ര പേരോട് പറയുന്നുണ്ട്? ഈ ചോദ്യം നമ്മൾ നമ്മുടെ ആത്മാവിനോട് നിരന്തരം ചോദിക്കേണ്ടതുണ്ട്. കാരണം ഈ ലോകത്തായിരിക്കുന്ന നമ്മളേക്കുള്ള സുവിശേഷ ദൗത്യം അതാണ്, നിങ്ങൾ ലോകത്തിൻ്റെ അതിർത്തികൾ വരെയും എനിക്ക് സാക്ഷ്യം പറയും. നമ്മുടെ ജീവിതത്തിലൂടെ, കർമ്മ മണ്ഡലങ്ങളിലൂടെ, നമ്മുടെ മറ്റു ജീവിത പരിസരങ്ങളിൽ നാം ഇടപെടുന്നതിലൂടെ, നമ്മുടെ വാക്കുകളിലൂടെ നമുക്ക് പറയാനുള്ളത് ഈ സുവിശേഷമാണ്. ആ സുവിശേഷം പറയുമ്പോഴാണ് നമ്മുടെ ജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട ജീവിതങ്ങളാകുന്നത്. സ്നേഹമുള്ളവരെ, വിശുദ്ധ പൗലോസ്ലിഹ റോമാക്കർക്ക് എഴുതിയ ലേഖനം 10:9 തിരുവചനം ധ്യാനിച്ചുകൊണ്ട് നമുക്ക് ഈ വിചാരങ്ങൾ ചുരുക്കാം. ആ വചനം ഇപ്രകാരമാണ്: യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചുവെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. പ്രിയപ്പെട്ടവരെ, ഈ സുവിശേഷ സാക്ഷ്യം ഏറ്റുപറയുവാനും പ്രഘോഷിക്കുവാൻ വേണ്ടിയിട്ടുള്ളതുമാണ് നമ്മുടെ ജീവിതമെന്ന് നമുക്ക് ഈ ദിവസം തിരിച്ചറിയാം. ഈ വചനത്തെ ധ്യാനിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ഭവനങ്ങളിലായിരുന്ന് ഒരു നിമിഷമൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ കരുണയിലേക്ക് നമ്മളെയും ലോകം മുഴുവനെയും സമർപ്പിച്ച് പ്രത്യേകം പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.